അബുദാബി അബുദാബി ഓഫ് സൗത്ത് ഇന്ത്യയുടെ തറക്കല്ലിട്ടു അനുവദിച്ച ഏക്കറിൽ ചതുരശ്ര അടി വലുപ്പത്തിലാണ് ദേവാലയം ഉയരുന്നത് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കിയാണ് അബുദാബി അബു മുറൈഖയിൽ ചർച്ച് ഓഫ് സൌത്ത് ഇന്ത്യയുടെ ദേവാലയത്തിന് തറക്കല്ലിട്ടത് അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ അൽ നഖ്യാൻ അനുവദിച്ച നാല് ദശാംശം മൂന്നേഴ് ഏക്കറിൽ പതിനായിരം ചതുർശ്രാടി വലുപ്പത്തിലാണ് ദേവാലയം നിർമ്മിക്കുന്നത് തറക്കല്ലിടൽ ചടങ്ങിന് സഭയുടെ പരമാധ്യക്ഷൻ ഫാദർ തോമസ് കെ ഉമ്മൻ മുഖ്യ കാർമികത്വം വഹിച്ചു മധ്യകേരള മഹാ ഇടവക സെക്രട്ടറി ഫാദർ ജോൺ ഐസക് സിഎസ്ഐ ഇടവക വികാരി ഫാദർ സോജി വർഗീസ് ജോൺ എന്നിവർ സഹകാർമികത്വം വഹിച്ചു ആരാധനാലയങ്ങൾ സാമൂഹിക കേന്ദ്രങ്ങളായി മാറണമെന്ന് യു എ സഹിഷ്ണു മന്ത്രി ഷെയ്ഖ് നഖ്യാൻ ബിൻ മുബാറക് അൽ നഖ്യാൻ പറഞ്ഞു യുഎഇ സഹിഷ്ണുതയുടെ നാടാണെന്നും വ്യത്യസ്ത മതക്കാർക്ക് സഹകരണത്തോടെ കഴിയാനുള്ള സാഹചര്യമാണ് യു എ ഇ ഉറപ്പു നൽകുന്നതെന്നും Ours is a tolerant country that allows people from different places and from different religious and ethnic backgrounds to live here in harmony and cooperation. Together, we work for peace, prosperity, and the well being. അബുദാബി സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ നടന്ന പ്രത്യേക ശിലാ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഷെയ്ഖ് നഖ്യാൻ പങ്കെടുത്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും ചടങ്ങിൽ സംബന്ധിച്ചു വസ്സലാമിന്റെ ഞങ്ങൾക്ക് എന്ന പേര് കേൾക്കുമ്പോൾ എന്ന് കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് വളരെ അടുപ്പമാണ് യു എൽ ആറായിരത്തിലധികം വിശ്വാസികളാണ് സി എസ് ഐ സഭയ്ക്കുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് സഭയ്ക്ക് സ്വന്തമായി ഫുജേറിയിൽ ദേവാലയം നിർമ്മിക്കുന്നത് അബുദാബിയിലെ ദേവാലയ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യു എയിലെ വിശ്വാസികൾക്കെല്ലാം ഒത്തുകൂടാനുള്ള കേന്ദ്രമായി അബുദാബി മാറും രണ്ടായിരത്തി മാർച്ചോടെ നിർമ്മാണം ആരംഭിക്കുന്ന ദേവാലയം ഒരു വർഷത്തിനകം വിശ്വാസ സമൂഹത്തിന് തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം